നബിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുവയാണ് നിസാഉൻ കാസിയാതുൻ ആരിയാതുൻ മൈലാതുൻ മുമീലാത് റുഊസുഹുന്ന കാസിനിമത്തിൽ ബുഖത്തിൽ മൈലാ ലാ യദുഖുൽനൽ ജന്നത വലാ യഅരിഫുന റുഹഹാ വഇന്ന റീഹഹാ ലതൂജദു മിൻ മസീറതി കദ വകദ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുവയാണ് നിസാഉൻ കാസിയാതുൻ ആരിയാതുൻ മൈലാതുൻ മുമീലാത് വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നാൽ ധരിച്ചിട്ടില്ല എന്ന നിലയ്ക്ക് വസ്ത്രം ധരിക്കുന്ന സഹോദരിമാർ ഉള്ളിൽ കിടക്കുന്ന അവയവങ്ങളെ പുറത്ത് കാണത്തക്ക രീതിയിലുള്ള മാർദ്ദവമുള്ള നേരിയ വസ്ത്രം ധരിക്കുന്ന സഹോദരിമാർ മൈലാതുൻ മുമീലാത്തുൻ പുരുഷന്മാരെ കാണുമ്പോ ചാഞ്ഞും ചെരിഞ്ഞും കുലുങ്ങിയും അടിയും അവരെ ഇളക്കി വിടുന്ന രീതിയിലുള്ള നടത്തം നടത്തുന്നവരെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പഠിച്ചു വെക്കണേ സഹോദരി, പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വസ്ത്രവിധാനം നീ ഒന്ന് ശ്രദ്ധിക്കണേ. നീ പാവപ്പെട്ടവനാണ്, കൂലിപ്പണിക്കാരനാണ്, 600, 700, 1000 ഡെയിലി വരുമാനമുള്ള പാവപ്പെട്ട സഹോദരനാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള ഹറാമായ വസ്ത്രവിധാനം ഭാര്യയ്ക്ക് കൊടുക്കുന്നത്? ടൈറ്റായ വസ്ത്രം ധരിക്കരുതേ, നേരിയ വസ്ത്രം നിങ്ങൾ ധരിക്കരുതേ. ശരീരത്തിന്റെ അവയവങ്ങളെ കുറച്ച് കാണിക്കുന്നതായ വളരെ ഷോർട്ടായിട്ടുള്ള വസ്ത്രവിധാനവും നടത്തരുതേ. പരപുരുഷന്മാരിലേക്ക് ശരീരത്തിൻ്റെതാകുന്ന അവയവങ്ങളെ വെളിവാക്കിക്കൊണ്ട് ലൈംഗിക ചേഷ്ട വരുത്തിക്കൊണ്ട് മോശപ്പെട്ട രീതിയിലുള്ള നടത്തവും ചെയ്യരുതേ, ചെയ്യരുതേ. ലായദുഹുല്ലൽ ജന്നാ, സ്വർഗത്തിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല, തീർന്നില്ല. സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് മാത്രമല്ല, ആ സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ സാധിക്കുകയില്ല. തീർന്നില്ല, റസൂലുള്ള പറയുകയാണ് അഞ്ഞൂറ് വർഷങ്ങൾക്കപ്പുറം, മറ്റൊരു ഹദീസിൽ 500 മാസങ്ങൾക്കപ്പുറം വഴിദൂരമാണ്, അത്രയും ദൂരം വരെ അടിച്ചു വീശുന്ന മണമാണ് ഈ സുന്ദരമായ സ്വർഗത്തിന്റെ പരിമളത്തിനുള്ളത്. അഥവാ അത്രത്തോളം ദൂരം പോലും ഈ പാവപ്പെട്ട പെണ്ണിന് പ്രവേശനമില്ല. അവളെ ദൂരെ നിർത്തപ്പെടുകയാണ്, ദൂരെ നിർത്തപ്പെടുകയാണ്. ആരാണ് ഈ പൊന്നമോള്? നമസ്കാരം കൃത്യമാക്കിയവളായിരിക്കാം, നോമ്പുകൾ പിടിച്ചവളായിരിക്കാം, പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പിയവരായിരിക്കാം, വീട്ടിൽ വരുന്ന സർവരെയും എല്ലാവരെയും സന്തോഷിപ്പിച്ചവളായിരിക്കാം, ഭർത്താവിന് ധാരാളം ഖിദ്മത്ത് കൊടുത്തവളാണ്, പക്ഷേ ശരീരത്തിന്റെ നഗ്നത തുറന്നിട്ടുകൊണ്ട് നടന്നവളാണ്, നടന്നവളാണ്. നിന്റെ ജീവിതത്തിൽ രക്ഷ വേണോ? ശരീരത്തിന് ഔറത്ത് മറക്കണേ പൊന്നുമോളെ. സ്കൂളിലേക്ക് വിടുമ്പോൾ മകളുടെ വസ്ത്രവിധാനം വാപ്പയും ഉമ്മയും ഒന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. വീട്ടിൽ നിന്ന് പ്രായപൂർത്തിയെത്തിയ പൊന്നുമോള്, തല മറച്ചിട്ടിറങ്ങിപ്പോകുന്ന പൊന്നുമോള് തൊട്ടടുത്ത റോഡിലേക്ക് എത്തുമ്പോ വാപ്പയും ഉമ്മയും സഹോദരങ്ങളും കാണുന്നില്ല എന്ന് കാണുമ്പോ തലയിൽ കിടക്കുന്ന മുഖമക്കന മാരടത്തിലേക്ക് എടുത്തിടുന്നതായ സഹോദരിമാരില്ലയോ? നഊദു ബില്ലാഹ്, നരകം വിലക്ക് വാങ്ങുകയാണ് പൊന്നുമോളെ, സ്വർഗം നിനക്ക് നിഷിദ്ധമാകുകയാണ് പൊന്നുമോളെ. ഇത് കേവലം കുമ്മനം ഉസ്താദിന്റെ വാക്കല്ല സഹോദരി, ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ വചനമാണ്, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, അവസാന കാലഘട്ടത്തിലേക്ക് നാം എടുത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവസാന കാലഘട്ടം കടന്നു വരുമ്പോ അസ്സാബിറു
فيهم على دينه كالقابل على الجمر അവസാന കാലഘട്ടം കടന്നു വരുമ്പോ പരിശുദ്ധമായ ദീനിനെ മുറുകെ പിടിക്കുന്നതായ ആളുകൾ തീക്കട്ട കയ്യിൽ വെക്കുന്നവരെ പോലെയാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അഥവാ പ്രയാസമാണ്, പ്രയാസമാണ്, ദീനനുസരിച്ചുകൊണ്ട് നിലകൊള്ളൽ പ്രയാസമാണ്. എന്റെ കൂട്ടുകാര് മോശപ്പെട്ട വസ്ത്രം ധരിക്കുന്നുണ്ട് ഉസ്താദേ, എന്റെ കൂട്ടുകാരൻ ധരിക്കുന്നുണ്ട് ഉസ്താദേ, നാട്ടുകാര് ധരിക്കുന്നുണ്ട് ഉസ്താദേ, പൊന്നുമോളെ അവരാരും നിന്നെ സ്വർഗത്തിലേക്ക് എത്തുകയില്ല. അല്ലാഹുവിന്റെ ദീൻ പരിപൂർണമാണ്, പരിപൂർണമാണ്. നിന്റെ വാപ്പയും ഉമ്മയും പറയുന്നതനുസരിച്ചുകൊണ്ട് ജീവിക്കണേ പൊന്നുമോളെ, മക്കൾക്ക് മാന്യമായ വസ്ത്രവിധാനം നടത്തണേ പ്രിയപ്പെട്ട ഉപ്പ, വസ്ത്രവിധാനം നടത്തണേ പ്രിയപ്പെട്ട ഉമ്മ. ദീനനുസരിച്ചുകൊണ്ട് ജീവിക്ക എന്ന് പറഞ്ഞാൽ കൽ ഖാബില അലൽ ജംറ, തീക്കട്ട കയ്യിൽ പിടിക്കുന്നവനെ പോലെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനത്തെ ഒരു കാലഘട്ടം എൻ്റെ ഉമ്മത്തിന് വരും. സയ്യിദി സമാനുൻ അലാ ഉമ്മത്തി അസാബിറു ഫീഹിം അലാ ദീനിഹി കൽ ഖാബില അലൽ ജംറ. മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഭയങ്കര വിഷയമാണ്, എല്ലാ കാര്യവും അങ്ങനെ തന്നെ. ദീനനുസരിച്ച് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസം. നമസ്കാരങ്ങൾ അഞ്ചു വക്കത്ത് ചിട്ട വെക്കുക പ്രയാസമാണ്. ജുമാ ജമാഅത്തുകളെ ശ്രദ്ധിക്കുക പ്രയാസമാണ്. ബാങ്ക് വിളിക്കുമ്പോ അവ്വല് വക്കത്തിൽ നമസ്കരിക്കുക പ്രയാസമാണ്. ശരീരത്തിന്റെ ഔറത്തുകൾ മുഴുവനും മറച്ചുകൊണ്ട് ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുക പ്രയാസമാണ്. അവസാന കാലഘട്ടം വരുമ്പോ ആ ഒരു അവസ്ഥയിലായിപ്പോള്ളത്. പക്ഷെ ഈ സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിലകൊണ്ടേ പടച്ച റബ്ബിൻ്റെതാകുന്ന കാരുണ്യം സദാസമയം നിനക്ക് വർഷിക്കും. നിന്റെ റിസ്ക് വിശാലമാകും, നിന്റെ കുടുംബജീവിതത്തിൽ ഖൈറുണ്ടാകും, നിന്റെ മക്കള് സാലിഹീങ്ങളാകും. നിന്റെ മകളെ പിഴപ്പിക്കാൻ ഒരാളും കടന്നു വരൂല. മാന്യമായ വസ്ത്രം ധരിക്കുന്നവർ, ശരീരത്തിന്റെ സർവ അവയവങ്ങളും മറച്ചു നടക്കുന്ന ഒരു പെണ്ണിനെ ആര് എങ്ങനെ ശൂളം വിളിക്കും? ഒരു പെണ്ണിതിലെ പോകുന്നു, ആ പെണ്ണ് മുഖം മുതൽ തലയിലെ മുടി മുതൽ കാലിന്റെ നഖം വരെ മറച്ചു നടക്കുന്ന ഒരു പെണ്ണിനെ അവളുടെ സൗന്ദര്യം കണ്ടാലല്ലേ ശുശു എന്ന് വിളിക്കാൻ തോന്നുള്ളൂ. അവളെ ഒന്ന് മാടി വിളിക്കണമെങ്കിൽ, അവളെ ഒന്ന് പ്രലോഭിപ്പിക്കണമെങ്കിൽ, അവളെ ഒന്ന് പ്രണയിക്കണമെങ്കിൽ അവളുടെ ശരീരത്തിന്റെ നഗ്നത എപ്പോഴെങ്കിലും ഒന്ന് തുറന്നു കാട്ടേണ്ടേ? കാട്ടാത്ത ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ അവളെ പ്രണയിക്കും? അതുകൊണ്ട് പ്രായപൂർത്തി എത്തുന്ന തല മുതൽ മാതാപിതാക്കളെ ശ്രദ്ധിക്കണം, ഗൗരവമായി കാണണം ഈ വിഷയം. നമ്മുടെ മക്കളെ പിഴയ്ക്കാതിരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ.